കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രതിഷേധം ഇന്നാണ്. ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ജന്തർ മന്ദറിലാണ് സമരം നടക്കുക. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരം കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് ഡി എം കെ എം പി തിരുച്ചി ശിവ 24നോട്. States of course have their own rights. The constitution has three lists of powers: union list, state list and concurrent list. But in the recent days after BJP has taken over power, all the attempts made by BJP government are encroaching into the state's jurisdiction. Not only in concurrent powers, even state list powers are being usurped by the government. And very much to say that the governors in every state, that is especially where the opposition parties are ruling, they stay as a stumbling block for the government to proceed on its regular duties. And right time the Kerala communist and the government which is in power is organizing a protest, DMK will participate in it. So as far as our state is concerned, we are all together. And about the other states, I think it's not right on my part to comment about it. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരം തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മറുപടിയുമായി LDF കൺവീനർ EP ജയരാജൻ. കേരളത്തിന്റെ താല്പര്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തലയും ഒരു വിഭാഗം നേതാക്കളും ഇപ്പോഴും ബോധവാന്മാരല്ലെന്ന വിമർശനം. കേരളത്തിന്റെ താല്പര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും ബോധവാന്മാരല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യരംഗത്തെ സ്ഥാപനങ്ങളൊന്നും കേരളത്തിനില്ല. കേരളത്തിലെ എയിംസ് ഇല്ലാത്ത ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. അതുപോലെ തന്നെയുള്ള ഒട്ടനവധി സംരംഭ കാര്യങ്ങൾ തുടരുകയാണ്. ഇതൊന്നും കാണാൻ കഴിയാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ചെറുതാകാൻ പാടുണ്ടോ? അവർ തികച്ചും ഒരു നിഷേധാത്മകമായ നിലപാട്, ഒരു കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കണ്ണു തുറന്ന് കാണാൻ കഴിയാത്തത്. ഈക്ക് ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കേരളത്തിൻ്റെ ഈ സമരം. ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് KR ഗോപികൃഷ്ണനും അതേപോലെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് R രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം കേരള ഹൗസിലേക്ക് KR ഗോപികൃഷ്ണൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ ആൻഡ് R രാധാകൃഷ്ണൻ. ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ സമരം ഡൽഹിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമുക്കറിയാം, കീഴ്വഴക്കങ്ങളില്ലാത്ത, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിഷേധ സമരത്തിന് വേണ്ടി ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരായ കേരള സർക്കാരിൻ്റെ പ്രതിഷേധ പരിപാടികൾക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളായിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോഴുള്ളത് കേരള ഹൗസിലാണ്. ഇടതുമുന്നണി MLA MP എല്ലാവരും തന്നെ കേരള ഹൗസിലുണ്ട്. സ്വാഭാവികമായും ഇതിന് മുന്നോടിയായി പറയേണ്ട ഒരു കാര്യം, കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധം ഇന്നലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് കേരള സർക്കാരിൻ്റെ പ്രതിഷേധവും വരുന്നത്. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അവകാശ പോരാട്ടമായി ഈ സമരത്തെ കാണണം എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിന് ഒരു രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സമരത്തിന് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ശക്തി പ്രകടനമാക്കി ഈ പ്രതിഷേധത്തെ മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. അതിൻ്റെ ഭാഗമായി DMK, RJD, JMM അതുപോലെ നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ കക്ഷികളുടെ നേതാക്കൾ ഈ സമരത്തിൽ ഉണ്ടാകും. NDA ഇതര സംസ്ഥാനങ്ങൾ, അവിടെ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ തുടങ്ങിയവരുടെ സാന്നിധ്യം ഈ സമരത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഇവിടെ ഇതാ പ്രതിഷേധ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്, നമുക്ക് കേരള ഹൗസിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും. ജനകീയ മന്ത്രിസഭയ്ക്കും ജനപ്രതിനിധികൾക്കും സ്വാഗതം എന്നെഴുതി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങളുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ കേരള ഹൗസിലുണ്ട്. അല്പസമയത്തിനകം, ഏതാണ്ട് 10:40 കേരള ഹൗസിൽ ഇവരെല്ലാവരും അസംബിൾ ചെയ്യുക. ഇവിടെ നിന്ന് മാർച്ച് ാണ് ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധ പരിപാടികൾക്കായി നീങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഈ സമരം ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ സ്വഭാവത്തോടുകൂടി കാണേണ്ടതല്ല. കേരളമടക്കം BJP ഇതര സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര അവഗണന നേരിടുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായി വേണം ഈ സമരത്തെ കാണാൻ എന്നതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയായി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞതും. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം ഇപ്പോഴുള്ളത്, ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഗവർണർ ഉപയോഗിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു, അങ്ങനെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് എന്നാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ സമയത്ത് ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിന് ഡൽഹി നഗരത്തിൽ ഒരു കോളേജിൽ അദ്ദേഹത്തിന് ഒരു പരിപാടിയുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ജന്തർ മന്ദറിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരള സർക്കാരിന്റെ പ്രതിഷേധം നടക്കുമ്പോൾ ഗവർണർ ഇവിടെ കേരള ഹൗസിൽ ഉണ്ടാകും. ഇന്നലെ
അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എസ് കെ എൻ അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട്, പ്രതിഷേധം ജനാധിപത്യ രീതിയിലായിരിക്കണം എന്നത് മാത്രമാണ്, അതുകൊണ്ട് പ്രതിഷേധത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയാൻ തയ്യാറല്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും അതുണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ നമുക്കറിയാം. ഈ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ പ്രതിഷേധം നടക്കുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഹൗസിൽ ഉണ്ടാവുക എന്നത് മറ്റൊരു കൗതുകമാണ്. ഇവിടെയാണ് കേരള ഹൗസിന് മുന്നിലാണ് 10:40 ആകുമ്പോഴേക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ എം എൽ എമാരും എം പിമാരും ഒക്കെ അസംബ്ലി ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ജന്തർ മന്ദിറിലേക്ക് ഏതാണ്ട് 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ജന്തർ മന്ദിറിൽ ഒരുക്കിയിരിക്കുന്ന സമരപ്പന്തലിലേക്ക് ഇവർ മാർച്ച് ചെയ്യും. 3 തട്ടുകളായിട്ടാണ് സമരപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അത് ആദ്യ തട്ടിൽ ഉണ്ടാവുക മുഖ്യമന്ത്രിയും ദേശീയ നേതാക്കളുമായിരിക്കും. 2-ാമത്തെ തട്ടിലായിരിക്കും മന്ത്രിമാരും എം പിമാരും ഉണ്ടാവുക. 3-ാമത്തെ തട്ടിൽ എം എൽ എമാർ. ഈ നിലയിലാണ് സമരപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ആരൊക്കെയാണ്, ഏതൊക്കെ കക്ഷി നേതാക്കളാണ് ഈ സമരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്താൻ പോകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇതിനോടകം തന്നെ കേരളത്തിൻ്റെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല കർണാടക കോൺഗ്രസ് കേരളത്തിൽ വിട്ടു നിൽക്കുമ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഈ സമരത്തെ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുമ്പോഴും കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇന്നലെ പറഞ്ഞത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടത്തുന്ന ഉയരുന്ന ഏത് ശബ്ദത്തിനും ഏത് പ്രതിഷേധത്തിനും കർണാടകത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നതാണ്, അതിൻ്റെ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നത്. ഇത് സ്വാഭാവികമായും കേരളത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിന്മേൽ പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ ദുർബലപ്പെടുത്താൻ, അത് വടക്ക് നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ ചില ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് ഒട്ടും തന്നെ അഭിലഷണീയമായ കാര്യമല്ല. വികസന കാര്യങ്ങളിൽ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ വിഭജനമോ കാണേണ്ടതില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത് സ്വാഭാവികമായും ഇന്ന് കേരളത്തിൻ്റെ പ്രതിഷേധം നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പരോക്ഷമായ മറുപടിയായി കൂടി കാണേണ്ടതുണ്ട്. എന്ത് പ്രതിഫലനമാണ് ഈ പ്രതിഷേധം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 24 സംസാരിക്കുമ്പോൾ പറഞ്ഞത് സ്വാഭാവികമായും ഇത് കേരളത്തിലെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര അവഗണന നേരിടുന്ന ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും ഇത് എന്താണ് ഇതിലെ യഥാർത്ഥ വസ്തുത, ഇതിലെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും, അതാണ് ഈ സമരം ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം എന്നാണ് എസ് കെ. താങ്ക് യു ഗോപികൃഷ്ണൻ. ഇനി ജന്തർ മന്ദിറിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ പറയൂ, ജന്തർ മന്ദിറിലാണല്ലോ ഈ സമരം, രാവിലെ 11:30 ലഭിക്കുന്ന വിവരം, മറ്റ് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എസ് കെ, രാവിലെ 10:40 കേരള ഹൗസിൽ നിന്ന് പുറപ്പെടുന്ന ആ മാർച്ച് ഏതാണ്ട് 5 മിനിറ്റ്, ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഈ ജന്തർ മന്ദിറിലേക്ക് എത്തും. എസ് കെ, അറിയാവുന്നതുപോലെ തന്നെ ചരിത്രമുറങ്ങുന്ന ജന്തർ മന്ദിർ നിരവധി സമരങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ജന്തർ മന്ദിർ ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ നടത്തുന്ന ഒരു സമരത്തിന് സാക്ഷിയാകുന്നു എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. പക്ഷേ അതിലെല്ലാം ഉപരി അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വലിയ അളവുണ്ട്. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതാണ് ഇന്നത്തെ പ്രഭാതത്തിൽ കേരളം ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ധർണ നടത്തുന്ന ഈ വേദിയുടെ വലിയ പ്രാധാന്യം. ഇന്നലെ 3 തട്ടുകളായിട്ട് ഉള്ള ഒരു വിഭജനമാണ് ഉദ്ദേശിച്ചതെങ്കിൽ 2 തട്ടുകൾ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ടും കൂടുതൽ പാർട്ടികളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതാണ്ട് 5 തട്ടുകളിലായിട്ടാണ് ഇപ്പോൾ ഈ വേദി സജ്ജീകരിക്കുന്നത്. നമുക്ക് കാണാം ആ വേദിയിലെ അന്തിമ മിനുക്ക് പണികളൊക്കെ നടത്തുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആദ്യത്തെ തട്ടിൽ ഇരിക്കും. അതിനുശേഷമായിരിക്കും ഓരോ തട്ടുകളിൽ മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഇരിക്കാനായി പോകുന്നത്. ഏതാണ്ട് 11 മണി മുതൽ 2 മണി വരെ നീളുന്ന വിധത്തിലായിരിക്കും ജന്തർ മന്ദിറിൽ ഈ സമരം നടത്താനായിട്ട് പോകുന്നത്. കേരള സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിന് എതിരായിട്ടുള്ള ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല, ആ രാഷ്ട്രീയ ലക്ഷ്യത്തിനുപരി കേരളത്തിന് ലഭിക്കാനുള്ള അർഹമായിട്ടുള്ള വിഹിതം ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഈ ജന്തർ മന്ദിറിൽ ഒരുക്കിയിരിക്കുന്ന ഈ വേദിക്ക് സമീപം നമുക്ക് കാണാൻ സാധിക്കുന്നതും കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കേരള കാ വിരോധ് പ്രദർശൻ എന്ന ഒരു തലവാചകത്തോടുകൂടി എഴുതിയിരിക്കുന്ന ആ ബോർഡിൽ 57,000 കോടി രൂപയുടെ കുറവ് പ്രതിവർഷം ടാക്സ് ഇനത്തിൽ മാത്രം കേരളം
കേരളത്തിന് ഉണ്ടാകുന്നു എന്നുള്ള വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിഭീമമായിട്ടുള്ള നഷ്ടം കേരളം സഹിക്കേണ്ടി വരുന്നു കേന്ദ്രത്തിന്റെ സമീപനം കാരണം എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെച്ച് മുൻ പോകാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം ദേശീയ തലത്തിൽ BJP യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോൾ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തങ്ങൾ നേരിടുന്ന അവഗണനയാണ്. ആ അവഗണനയെ ഇങ്ങനെ ഇത്ര വലിയ നഷ്ടത്തിന്റെ രൂപത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സമരം വഴി കേരള സർക്കാരും ഒപ്പം LDFഉം CPMഉം ഉദ്ദേശിക്കുന്നത്. എതിർ രാഷ്ട്രീയ ശബ്ദങ്ങളെ പൂർണ്ണമായിട്ടും ഒതുക്കാൻ, അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല ഭരണപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇടപെടുന്നു എന്ന വാദം ഉയർത്താനാണ് ശ്രമിക്കുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യം, കേരളത്തോട് ആവശ്യപ്പെടുന്നത് ധനക്കമ്മി 3% ഒതുക്കി നിർത്തണം എന്നുള്ളതാണ്. കേരളം അത് പാലിക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ധനക്കമ്മി ഈ വർഷവും 5.8 ആയി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് അടുത്ത വർഷം 5.1 മാറുമെന്നും പിന്നീട് 4.5 മാറുമെന്നും പറയുന്നെങ്കിലും ഇപ്പോൾ കേന്ദ്രത്തിന്റെ ധനക്കമ്മി 5 മുകളിലാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ 3 മുകളിലേക്ക് പോകാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. സംസ്ഥാനത്തെ കടമെടുക്കാനായിട്ട് അവശ്യ പദ്ധതികൾക്ക് പോലും കടമെടുക്കാനായിട്ടുള്ള അനുവാദം നൽകുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനം, GST നഷ്ടപരിഹാരം നിർത്തലായതോടുകൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സംസ്ഥാനം, അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് വിഹിതം ഖജനാവിലേക്ക് എത്താത്ത അവസ്ഥ, നികുതി ഖജനാവിലേക്ക് അർഹമായിട്ടുള്ള വിഹിതമായി എത്താത്ത ഒരു അവസ്ഥ, ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന വാദമാണ് കേരളം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും മറ്റെല്ലാ മന്ത്രിമാരും ഇവിടേക്ക് എത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. ഇന്നലെ കർണാടകം ഇവിടേക്ക് വന്നിരുന്നു. കർണാടകം മുന്നോട്ട് വെച്ചത് സമാനമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണെങ്കിലും ദേശീയ തലത്തിൽ അത് ഇന്നത്തെ സമരത്തിന് തുല്യമായിട്ട് അഥവാ ഇന്നത്തെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണിയുടെ സമരം എന്ന രീതിയിലായിരിക്കും വായിക്കപ്പെടുന്നത്. അതും വലിയൊരു പ്രാധാന്യമാണ്. കാരണം കേരളത്തിൽ ആരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീകം എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. 2 കോൺഗ്രസ് ആയാലും ശരി CPM ആയാലും ശരി ദേശീയ തലത്തിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് LDF ആണ് എന്ന ഒരു സന്ദേശം കൂടി നൽകുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇന്നത്തെ സമരത്തിന്. അതുകൊണ്ടാണ് CPMന്റെ കേന്ദ്ര നേതൃത്വം ഒന്നാകെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഇതിന് ആവശ്യമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത്. ശരത് പവാറിനെ പോലെയുള്ള ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം ഇന്ന് ഈ വേദിയിൽ ഉണ്ടാകും. കോൺഗ്രസിന്റെ അധ്യക്ഷനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വരുന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു നിശ്ചയവും ഈ സമരം സംഘടിപ്പിക്കുന്നവർക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഘടകത്തിന്റെ താല്പര്യം പരിഗണിക്കാതെ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്താകെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് സഭകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തര പ്രമേയം ഉന്നയിക്കാനായിട്ടുള്ള, അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടാനായിട്ടുള്ള ഒരു തീരുമാനവും കേരളത്തിലെ MPമാർ സ്വീകരിച്ചിട്ടുണ്ട്. ആ സഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടും. കേരളത്തോടുള്ള അവഗണന, കേന്ദ്ര അവഗണന സഭയിൽ പ്രതിഫലിപ്പിക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് MPമാർ നടത്തുക. അങ്ങനെ വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഡൽഹിയിൽ കേരളം സമരം നടത്തുന്നു കേന്ദ്രത്തിന് എതിരായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള. പ്രത്യേകിച്ച് ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യസഭയിൽ ബഡ്ജറ്റ് ചർച്ച അടക്കമുള്ളവ ആരംഭിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ധനമന്ത്രി മറുപടി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും അങ്ങനെ എത്തും. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ശ്രദ്ധയുണ്ടാകുന്നു ഈ ജന്തർ മന്ദറിന്. SKN 11 ജന്തർ മന്ദർ എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടി ഈ സമരത്തിലേക്ക് കടക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. SKN ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് നമുക്കിപ്പം ചേർന്ന്. ഇവിടെയാണ് രാവിലെ 11 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം പ്രതിഷേധം അരങ്ങേറുക.